ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 1185 കൊളോണിലെ ഒരു പ്രഭു കുടുംബത്തിലാണ് എംഗൽബർട്ട് ജനിച്ചത്. കൊളോണിലെ തന്നെ കത്തീഡ്രൽ സ്കൂളിലായിരുന്നു വിദ്യാഭ്യാസം. 14 വയസ്സായപ്പോൾ തന്നെ കൊളോണിലെ 2 പ്രമുഖ ദേവാലയങ്ങളുടെ ചുമതലക്കാരനായി നിയമിതനായി. പ്രഭു കുടുംബങ്ങളിൽ നിന്നുള്ള പ്രായപൂർത്തിയാകാത്ത കൗമാരക്കാരെ ഇത്തരം വലിയ സ്ഥാനങ്ങളിൽ നിയമിക്കുന്ന ശരിയല്ലാത്ത ഒരു രീതി അക്കാലത്ത് യൂറോപ്പിലെ സഭയിൽ സാധാരണമായിരുന്നു. 1199 കൊളോണിലെ കത്തീഡ്രലിൻ്റെ ചുമതലക്കാരനായി എംഗൽബർട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. ലൗകികതയുടെ അതിപ്രസരം നിറഞ്ഞ ജീവിതമായിരുന്നു അവൻ്റേത്. അഡോൾഫ്, ബ്രൂണോ എന്നീ 2 മെത്രാപ്പോലിത്തമാർ തമ്മിലുള്ള പ്രശ്നത്തിൽ തൻ്റെ കസിനായ അഡോൾഫിൻ്റെ പക്ഷം പിടിച്ച് അദ്ദേഹത്തിന് വേണ്ടി യുദ്ധം ചെയ്യുകയുണ്ടായി. തൽഫലമായി എംഗൽബർട്ടിനെയും ബന്ധുവായ അഡോൾഫ് മെത്രാപ്പോലിത്തയെയും മാർപ്പാപ്പ സഭയിൽ നിന്നും പുറത്താക്കി. സഭയ്ക്ക് വിധേയപ്പെട്ട് മാപ്പ് പറഞ്ഞ എംഗൽബർട്ടിനെ 1208 നിർവഹിച്ചിരുന്ന തസ്തികയിലേക്ക് തന്നെ തിരിച്ചെടുത്തു. ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തമായി 1212 അൽബിജൻസിയൻ പാഷണ്ഡതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ അദ്ദേഹം പങ്കാളിയായി. 1216 ഫെബ്രുവരി 29 കൊളോൺ കത്തീഡ്രൽ ഭരണസമിതി എംഗൽബർട്ടിനെ ഐക്യകണ്ഠേന കൊളോണിൻ്റെ പുതിയ ആർച്ച് ബിഷപ്പായി നിയമിക്കാൻ ശുപാർശ ചെയ്തു. ദാനധർമ്മങ്ങൾ സ്വീകരിച്ച് മാത്രം ജീവിക്കുന്ന സന്യാസ സമൂഹങ്ങളായ ഫ്രാൻസിസ്കൻ സമൂഹവും ഡൊമിനിക്കൻ സമൂഹവും കൊളോൺ അതിരൂപതയിൽ സാന്നിധ്യം ഉറപ്പിക്കുന്നത് എംഗൽബർട്ട് അവിടെ മെത്രാപ്പോലിത്തയായിരിക്കുമ്പോഴാണ്. ആശ്രമജീവിതത്തെ അകമഴിഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം ആശ്രമ നിയമങ്ങൾ കർക്കശമായി അതിലെ സന്യാസികൾ പാലിക്കുന്നുണ്ടെന്നും അദ്ദേഹം ഉറപ്പുവരുത്തി. സന്യാസ സമൂഹങ്ങളുടെ ജീവിതക്രമങ്ങൾ നിയന്ത്രിക്കുന്നത് അതത് പ്രൊവിൻഷ്യൽ സിനഡുകളായിരുന്നു. പുരോഹിത സമൂഹത്തിന് സുഹൃത്തും പാവപ്പെട്ടവർക്ക് തുണയുമായാണ് എംഗൽബർട്ടിനെ ആളുകൾ പൊതുവെ കണ്ടിരുന്നത്. രാജ്യത്തിൻ്റെ ഭരണകാര്യങ്ങളിൽ എംഗൽബർട്ടിന് ശക്തമായ സ്വാധീനമുണ്ടായിരുന്നു. ഫ്രെഡറിക് 2 ചക്രവർത്തി തൻ്റെ ആസ്ഥാനം സ്ഥിരമായി സിസിലിയിലേക്ക് മാറ്റുകയും തൻ്റെ പ്രായപൂർത്തിയാകാത്ത മകൻ ഹെൻറിക്ക് ജർമ്മനിയുടെ ഭരണം വിട്ടുകൊടുക്കുകയും ചെയ്തു. 1221 ചക്രവർത്തി രാജഭരണം മകന് കൈമാറിയപ്പോൾ എംഗൽബർട്ടിനെയായിരുന്നു അവൻ്റെ രക്ഷകർത്താവും അവൻ്റെ പേരിലുള്ള ഭരണ നടത്തിപ്പുകാരനുമായി ചക്രവർത്തി നിയമിച്ചത്. യുവരാജാവ് 12 വയസ്സിലേക്ക് പ്രവേശിച്ചപ്പോൾ എംഗൽബർട്ട് മെത്രാപ്പോലിത്ത അച്ഛനിൽ വെച്ച് അവൻ്റെ കിരീടധാരണ നടത്തുകയും സ്വന്തം പുത്രനെ പോലെ സ്നേഹിച്ച അവനെ തൻ്റെ രാജാവായി ആദരിക്കുകയും ചെയ്തു. എന്നിരുന്നാലും യുവരാജാവിൻ്റെ വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധിച്ചും രാജ്യത്തിനകത്തും പുറത്തും സമാധാനം ഉറപ്പാക്കിക്കൊണ്ടും എംഗൽബർട്ട് ജാഗ്രതയോടെ അവൻ്റെ പേരിൽ രാജഭരണം നടത്തിപ്പോന്നു. ഉത്തരവാദിത്വത്തിലുള്ള വിട്ടുവീഴ്ചയില്ലായ്മയും മാർപ്പാപ്പയോടും ചക്രവർത്തിയോടുമുള്ള അനുസരണവുമായിരുന്നു ക്രമേണ അദ്ദേഹത്തെ മരണത്തിലേക്ക് നയിച്ചത്. രാജ്യത്തിലെ പ്രധാന പൗരന്മാർക്ക് അദ്ദേഹത്തോട് സ്നേഹത്തേക്കാളുപരി ഭയമായിരുന്നു. കൂടാതെ അദ്ദേഹത്തിന് ചുറ്റും അംഗരക്ഷകരുടെ ഒരു വലയം തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളിൽ നിന്ന് തന്നെയായിരുന്നു ഏറ്റവും വലിയ ഭീഷണി അദ്ദേഹം നേരിട്ടിരുന്നത്. എസ്സേനിലെ കന്യാസ്ത്രീകളുടെ ഭൗതിക ആവശ്യങ്ങൾ നിറവേറ്റി കൊടുത്തിരുന്ന ഈസൻബർഗിലെ ഫ്രെഡറിക് പ്രഭു എംഗൽബർട്ടിൻ്റെ കസിനായിരുന്നു. ഫ്രെഡറിക് പ്രഭു അവിടുത്തെ കന്യാസ്ത്രീകളെ പലവിധത്തിൽ കഷ്ടപ്പെടുത്തുകയും ദ്രോഹിക്കുകയും ചെയ്തിരുന്നു. ഹൊണോറിയസ് 3 മാർപ്പാപ്പയും ചക്രവർത്തിയും കന്യാസ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്തുവാൻ ചുമതലപ്പെടുത്തിയത് എംഗൽബർട്ടിനെയായിരുന്നു. 1225 നവംബർ 7 ഷേൽമിലേക്ക് ഒരു ദേവാലയ പ്രതിഷ്ഠയ്ക്കായി പോകുമ്പോൾ രാത്രിയിൽ വഴിമധ്യേ ഫ്രെഡറിക്കും കൂട്ടാളികളും പതിഞ്ഞിരുന്ന് അദ്ദേഹത്തെ ആക്രമിച്ചു വധിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ശരീരം ഒരു ചാണക വണ്ടിയിൽ 4 ശേഷം കൊളോണിലെത്തിക്കപ്പെട്ടു. പരിശോധനയിൽ 47 മാരക മുറിവുകൾ ശരീരത്തെ കാണപ്പെട്ടിരുന്നു. ഹെൻറി രാജാവ് അതീവ ദുഃഖിതനായി വിതുമ്പിക്കരഞ്ഞു. ഘാതകൻ ഫ്രെഡറിക്കിനെ രാജ്യത്തു നിന്ന് നിഷ്കാസനം ചെയ്തു. 1 ശേഷം കൊളോണിലെ ഒരു വണ്ടിയിൽ കൈകാലുകൾ തകർക്കപ്പെട്ട നിലയിൽ അദ്ദേഹം കാണപ്പെട്ടു. കുറ്റങ്ങളേറ്റുപറഞ്ഞ് പശ്ചാത്താപ വിവശനായി ഫ്രെഡറിക്ക് മരിച്ചു. എംഗൽബർട്ടിന്റെ ശരീരം കൊളോണിലെ പഴയ കത്തീഡ്രൽ ദേവാലയത്തിൽ കർദിനാൾ കോർണാടിന്റെ കാർമ്മികത്വത്തിൽ അടക്കം ചെയ്തു. സന്യാസികളുടെ സംരക്ഷണം ഉറപ്പാക്കുന്നതിന്റെ പേരിൽ വധിക്കപ്പെട്ടത് പരിഗണിച്ച് കർദിനാൾ കോർണാട് ഔപചാരിക ചടങ്ങുകളില്ലാതെ അദ്ദേഹത്തെ രക്തസാക്ഷിയായി പ്രഖ്യാപിച്ചു. സഭയിലെ രക്തസാക്ഷികളുടെ പട്ടികയിൽ നവംബർ 7 വിശുദ്ധ എംഗൽബർട്ടിന്റെ ഓർമ്മദിനം. വിശുദ്ധ എംഗൽബർട്ട് വധിക്കപ്പെട്ട സ്ഥലത്ത് കന്യാസ്ത്രീകളുടെ ഒരു മഠം പിന്നീട് സ്ഥാപിതമായി. വിശുദ്ധ എംഗൽബർട്ടെ,
ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ.